നാളെ പിന്നാശ്ശേരി കടവിലെ പെണ്ണുങ്ങളെ കാണാൻ പോയി. ഇന്ന് കേരളത്തിൻ്റെ പ്രമുഖ കവി ശ്രീ കുറൂർ വിൽസൺ പിന്നാശ്ശേരി പെണ്ണുങ്ങളെ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ കവിതയായ ഒരു കവിത അവതരിപ്പിച്ചിരുന്നാണ് ഈ പരിപാടി ആരംഭിക്കുന്നത്. സാന്നിധ്യം കൊണ്ട് സമ്പന്നമാകുന്നത് ശ്രീ നൗഷ തമല്ലാക്കൽ, ശ്രീ നില ജാക്സൺ നിലടപ്പൻ, ജീവൻകുമാർ, നൗഷാദിൻ്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ കവിതയിൽ കടക്കുകയാണ്. രണ്ട് വാക്ക് ആമുഖമായി പ്രിയപ്പെട്ട മലയാളത്തിലെ ഏറ്റവും കവിതയ്ക്ക് വേണ്ടി 14 ജില്ലകളിലും നിറ സാന്നിധ്യമായിട്ടുള്ള ശ്രീ കുറൂർ. നമസ്കാരം. നാളെ നമ്മളെല്ലാവരും ഇപ്പോൾ തൃശ്ശൂരാണ് ഉള്ളത്. സുനിത പി എമ്മിൻ്റെ കിനാശ്ശേരി കടവിലെ പെണ്ണുങ്ങൾ എന്ന പുസ്തകം, അതിൻ്റെ പ്രകാശനമാണ്. സാഹിത്യ അക്കാദമിയിൽ വെച്ചാണ്, നാളെ 10 മണിക്കാണ് അതിൻ്റെ പ്രകാശനം. അതിൽ സുനിത എഴുതിയ കവിതകൾ സംഗീതത്തോടെ അവതരിപ്പിക്കുക എന്നുള്ള ഒരു ചെറിയ ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അതിൻ്റെ തലേദിവസം ഉള്ള ഒരു കൂട്ടായ്മയുടെ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. എന്തായാലും നൗഷാദും നിങ്ങളെയും ജീവനുമൊക്കെ അകലെ നിന്ന് വന്ന സ്ഥിതിക്ക് ഈ തൃശ്ശൂരിലെ ഈ രാത്രി ഇങ്ങനെ കുറച്ച് കവിതകളൊക്കെ വായിച്ചിരിക്കാമെന്ന് കരുതി. സുനിതയുടെ ഒരു കവിതയിലേക്ക് വരുന്നുണ്ട്. ഞാൻ വയലറ്റിനുള്ള കത്തുകൾ ഇവിടെ വായിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു സ്ഥിതിക്ക് അതിൽ നിന്ന് ആരംഭിച്ച് സുനിതയുടെ ഒരു കവിത ജീവനൊക്കെ അത് പ്രാക്ടീസ് ചെയ്യുകയാണ്. ജീവൻ മുൻപ് ചൊല്ലിയിട്ടുള്ള കവിതയാണ് സുനിതയുടേത്. വയലറ്റിനുള്ള കത്തുകളിൽ നിന്ന് എവിടെയോ നീ പെയ്യുന്നു, അല്ലെങ്കിൽ എന്തിനാണ് ഞാനിങ്ങനെ തണുത്തു വിറയ്ക്കുന്നത്? മേഘമായി അലയാൻ പോവുകയാണ് ഒറ്റയ്ക്ക്, വഴിക്കെങ്ങാൻ നിന്നെ കണ്ടാൽ പെയ്തു പോയേക്കും എന്ന പേടിയുണ്ട്. മേഘമായി അലയാൻ പോവുകയാണ് ഒറ്റയ്ക്ക്, വഴിക്കെങ്ങാൻ നിന്നെ കണ്ടാൽ പെയ്തു പോയേക്കും എന്ന പേടിയുണ്ട്. വയലറ്റിനുള്ള കത്തുകളിൽ നിന്നുള്ള രണ്ടു വരി വായിച്ചു എന്ന് മാത്രം, അതിലെ മുഴുവൻ കവിത പലപ്പോഴായി നമ്മൾ ചൊല്ലിയിട്ടുള്ളതാണ്. ഞാൻ കിനാശ്ശേരി കടവിലെ പെണ്ണുങ്ങളിലെ ഒരു കവിത വായിക്കാം. നാട്ടുപച്ച തൻ ഓർമ്മകൾ മെഞ്ഞൊരു കൂടുപേക്ഷിച്ച് കൂട്ടരോടൊത്തെങ്ങോ മാഞ്ഞുപോയിതേ കൂട്ടമായി പക്ഷികൾ, കത്തുകാത്ത വഴിക്കണ്ണുമായി ക്ഷണം ഓർത്തുനിൽപ്പൂ, ഒഴിഞ്ഞ ദേശം പോലെ ശൂന്യമാം മരക്കൊമ്പിന്റെ തുഞ്ചത്ത് കൂടുകൂട്ടിക്കിടപ്പൂ വിഷാദവും, ഉള്ളുലയ്ക്കുന്ന ഭീതിതൻ വിത്തുകൾ ചേർത്തുവെച്ചൊരാ കുടുകൾക്കുള്ളിലായി നൊന്തുവേവുന്ന ഗന്ധമായി പൊങ്ങുന്നു കൂടുവിട്ടൊരാ
പക്ഷിതൻ നേരുകൾ എന്നാണ് പലായനം എന്ന കവിതയിൽ സുനിത പി എം എഴുതുന്നത്. ജീവൻ ഒരു കവിത അവതരിപ്പിക്കുന്നുണ്ട്. അത് അതിൻ്റെ ഒരു പ്രാക്ടീസ് നടക്കുകയാണ്. അതിലെ ചില ഭാഗങ്ങൾ ജീവൻ, കുറച്ചു ഭാഗം തുടക്കം ജീവൻ വായിക്കും, അല്ലേ ജീവ? പ്രസാദകമാവുകയാണ്. ഏകദേശം ഒരു വർഷക്കാലം മുന്നേ, നമ്മുടെ കോവിഡിൻ്റെ മുന്നേ തന്നെ ഈ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടതാണ്. കോവിഡിൻ്റെ ഈ കാലയളവിൽ നമുക്ക് ആ പുസ്തക പ്രകാശനം സാധ്യമാവാതെ വന്നു. പക്ഷേ ഈ പുതിയ അവസരത്തിൽ പ്രിയപ്പെട്ട എഴുത്തുകാരിയുടെ ഈ പുസ്തകം പ്രസാദകമാവുകയാണ്. നാളെ നടക്കേണ്ടുന്ന ഒരു കാവ്യ സംഗീതികയുടെ പരിശീലനമാണ്. കുടൂരിൻ്റെ സാന്നിധ്യത്തിൽ വളരെ മഹനീയമായി നടക്കുകയാണ്. നാളെ 10 മണിക്ക് അവതരിപ്പിക്കേണ്ടുന്ന കവിതകളുടെ ഒരു റിഹേഴ്സൽ എന്ന നിലയിലാണ് നമ്മളിത് ചാർട്ട് ചെയ്തിരിക്കുന്നത്. നിഴലോടൊട്ടി എന്ന ടീച്ചറുടെ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള കവിത, ഞാനത് നേരത്തെ FB-യിൽ
ഈ കോവിഡ് കാലത്ത് തന്നെ ചൊല്ലിവിട്ടതാണ്. ഒന്നുകൂടി ആലപിക്കുകയാണ്. നാളെ ഏറെ ഭംഗിയോടുകൂടി ഞാനും കുഴുവനും അവതരിപ്പിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ റിഹേഴ്സൽ ചടങ്ങുകൾ മാത്രമാണ്. ഇതിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ എന്ന നിലയിൽ മാത്രം കണ്ടാൽ മതി. ആ കവിതയിലേക്ക്, പ്രിയപ്പെട്ട വിമേഷാണ് ഈ ഫ്ലൂട്ടുമായി നമ്മളെ ഈ കവിതയെ സംഗീത സാന്ദ്രമാക്കുന്നത്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ വളരെ അഭിനന്ദനം അറിയിക്കുകയാണ്. ഓർമ്മയാറ്റിലൂടുളിട്ടത്ര നാൾ മേവുമീ വഴിവട്ടം വരാതയായി. ഓർമ്മയാറ്റിലൂടുളിട്ടത്ര നാൾ മേവുമീ വഴിവട്ടം വരാതയായി. എത്തുമോ സ്വതസിദ്ധമാം ജീവിത നീരൊഴുക്കിൻ പടവക്കിലായി. എത്തുമോ സ്വതസിദ്ധമാം ജീവിത നീരൊഴുക്കിൻ പടവിൻ്റെ വക്കിലായി. ചിറകു നീർത്തിയ വാനിലേക്കന്തിയായി മിഴികൊറുക്കുവാനാരുമേയില്ലാതെ. മിഴികൊറുക്കുവാനാരുമേയില്ലാതെ ചാഞ്ഞു നിൽക്കട്ടെ ഞാനുമീ പന്തലിൻ ചായ വീഴുന്ന മുറ്റത്തിനപ്പുറം. ഓർമ്മരാഗത്തിൽ മുങ്ങിക്കുളിച്ചു ഞാൻ ഇരനോടൈ പിന്നില പൊയ്കയിൽ. രാവു നീട്ടുന്ന താരകത്തുണ്ടുകൾ പോർത്തുമാല്യമായി ചൂടുവാനാശിച്ച് മുഖവല്ലിയിൽ മൊട്ടുകൾ പോലവേ മേനിയാകയും പൂത്തുലഞ്ഞിടവേ. മേനിയാകയും പൂത്തുലഞ്ഞിടവേ. വിമീഷ് അതിമനോഹരമായിട്ട് നമ്മുടെ ഈ ഹിന്ദോളം പിന്തുടരുന്നുണ്ട്. നാളെ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വെർഷൻ നമുക്ക് അനുഭവവേദ്യാമൂർത്തം നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയും. എല്ലാവരും ഈ കിനാശ്ശേരി കടവിലേക്ക് എത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.